ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള റിനൈസൻസ്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എല്ലാതരം മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേരള റിനൈസൻസ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഇത് കേരള പി സിയുടെ പി എസ് സി ബുള്ളറ്റിൽ വന്ന ഒരു ഭാഗമാണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മന്നാനം സെൻറ്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം. ജ്ഞാന പീയൂഷമാണ് മന്നാനം സെൻറ്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. പി കൃഷ്ണപിള്ള ജനിച്ചത് വൈക്കത്താണ്. വൈക്കത്താണ് പി കൃഷ്ണപിള്ള ജനിച്ചത്. മന്നത്ത് പത്മനാഭൻ ഏത് വർഷമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായത്? 1945ലാണ് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായത്. 1945ൽ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതാരെ? ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ശ്രീകൃഷ്ണനാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത്. കുമാരനാശാൻ്റെ അന്ത്യവിശ്രമസ്ഥലം എവിടെയാണ്? പല്ലനയിലാണ് കുമാരനാശാൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918ൽ പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയതാരെ? ടി കെ മാധവനാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918ൽ പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതി? 1920 ഓഗസ്റ്റ് പതിനെട്ടിനാണ് മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതി. കുടിയരശ് എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? ഇ വി രാമസ്വാമി നായക്കറാണ് കുടിയരശ് എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിരുവിതാംകൂർ ഭരണകൂടം 1932ൽ നിയോഗിച്ച എട്ടംഗ സമിതിയുടെ തലവനായിരുന്നത്? വി എസ് സുബ്രഹ്മണ്യ അയ്യരാണ് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിരുവിതാംകൂർ ഭരണകൂടം 1932ൽ നിയോഗിച്ച എട്ടംഗ സമിതിയുടെ തലവനായിരുന്നത്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള കുമാരനാശൻ്റെ രചന ഏത്? കരുണയാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള കുമാരനാശൻ്റെ കൃതി. കരുണ എന്നത് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള കുമാരനാശൻ്റെ ഒരു രചനയാണ്. മലയാളി മെമ്മോറിയൽ മൂന്നാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു ആണ്. 1921 ഓഗസ്റ്റ് 20ന് ബ്രിട്ടീഷ് അധികൃതർ എവിടുത്തെ പള്ളിയാണ് റെയ്ഡ് ചെയ്തത്? 1921 ഓഗസ്റ്റ് 20ന് ബ്രിട്ടീഷ് അധികൃതർ തിരൂരങ്ങാടി പള്ളിയാണ് റെയ്ഡ് ചെയ്തത്. ബ്രിട്ടീഷ് അധികൃതർ 1921 ഓഗസ്റ്റ് 20ന് തിരൂരങ്ങാടി പള്ളി റെയ്ഡ് ചെയ്തു. KPCC സെക്രട്ടറിയായി 1938ൽ തെരഞ്ഞെടുക്കപ്പെട്ടതാരെ? 1938ൽ ഇ എം എസ് ആയിരുന്നു 1938ൽ KPCC സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. 1878ൽ തിരുവിതാംകൂർ ചരിത്രം രചിച്ചത്? 1878ൽ തിരുവിതാംകൂർ ചരിത്രം രചിച്ചത് ശങ്കുണ്ണി മേനോനാണ്. 1878ൽ തിരുവിതാംകൂർ ചരിത്രം രചിച്ചത്. 1903ൽ കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്?
1903 കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സി വിജയ രാഘവാചാര്യാണ്. സി വിജയ രാഘവാചാര്യാണ് 1903 കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1849 മഞ്ചേരി കാർഷിക കലാപം നയിച്ചത്. ഫസൽ പൂക്കോയ തങ്ങളാണ് 1849 മഞ്ചേരി കാർഷിക കലാപം നയിച്ചത്. 1849 മഞ്ചേരി കാർഷിക കലാപം നയിച്ചത് ഫസൽ പൂക്കോയ തങ്ങളാണ്. ഇന്ത്യയിൽ യുനാനി ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചത് അറബികളാണ് ഇന്ത്യയിൽ യുനാനി ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചത്. കേരളത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് സ്ഥാപിതമായത് 1975 സെപ്റ്റംബറിലാണ് കേരളത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് സ്ഥാപിതമായത്. തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശൻ രചിച്ച വിലാപകാവ്യം ഒരു അനുതാപമാണ് തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശൻ രചിച്ച വിലാപകാവ്യം. ആത്മാനുതാപം എന്നത് ചവറ കുര്യാക്കോസ് അച്ഛൻ്റെ കൃതിയാണ് ആത്മാനുതാപം. ഒരു അനുതാപം എന്നത് തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശൻ രചിച്ച വിലാപകാവ്യമാണ്. ചേറൂർ കലാപം 1843 1843 ചേറൂർ കലാപം നടന്നത് 1843. പിൽക്കാലത്ത് തൻ്റെ ആചാര്യൻ്റെ വിമർശകനായി മാറിയ സാമൂഹ്യ പരിഷ്കർത്താവാരെ വാഗ്ഭടാനന്ദനാണ് പിൽക്കാലത്ത് തൻ്റെ ആചാര്യൻ്റെ വിമർശകനായി മാറിയ സാമൂഹ്യ പരിഷ്കർത്താവ്. മഹാത്മാപത്രം അംശി നാരായണപിള്ളയായിരുന്നു മഹാത്മാ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത്. പഞ്ചകല്യാണി നിരൂപണത്തിൻ്റെ കർത്താവ് മന്നത്ത് പത്മനാഭനാണ് പഞ്ചകല്യാണി നിരൂപണം മന്നത്ത് പത്മനാഭൻ. ബ്രിട്ടീഷ് അധികാരികൾ മാപ്പിള കലാപകാരികളെ ഓസ്ട്രേലിയയിലെ എവിടേക്കാണ് നാടുകടത്തിയത്? ബൊട്ടാണി ബേയിലേക്കാണ് നാടുകടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ഗുരുവായിരുന്നു കൊച്ചുകുഞ്ഞാശാൻ? കുറുമ്പൻ ദൈവത്താൻ്റെ ആശാനായിരുന്നു. സാവിത്രി അന്തർജനവും ചാത്തനും കഥാപാത്രങ്ങളായി വരുന്ന കുമാരനാശൻ്റെ രചന ദുരവസ്ഥയാണ്. ടി കെ മാധവൻ്റെ ദേശാഭിമാനിയിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതിയതാരെ? സി വി കുഞ്ഞിരാമനാണ് ടി കെ മാധവൻ്റെ ദേശാഭിമാനിയിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതിയത്. ബുദ്ധമത ഇതിവൃത്തത്തിലുള്ള കുമാരനാശൻ്റെ രചനകൾ ചണ്ഡാലഭിക്ഷുകി കരുണ എന്നിവയാണ് ബുദ്ധമത ഇതിവൃത്തത്തിലുള്ള കുമാരനാശൻ്റെ രചനകൾ. ദുരവസ്ഥയിൽ സാവിത്രി അന്തർജനവും ചാത്തനുമാണ് കഥാപാത്രങ്ങൾ. എന്നാണ് വിമോചന സമരം ആരംഭിച്ചത്? 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചത് 1959 ജൂൺ 12. ക്രിസ്തുമതം സ്വീകരിക്കുകയും സി കെ ജോൺ എന്ന് പേരുമാറ്റം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൃഷ്ണാദിയാശാൻ ക്രിസ്തുമതം സ്വീകരിക്കുകയും
സി കെ ജോൺ എന്ന് പേരുമാറ്റുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൃഷ്ണാദി ആശാൻ സി കെ ജോൺ എന്നാക്കി പേരുമാറ്റി. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതാരെ? സി കൃഷ്ണൻ. സി കൃഷ്ണനാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത്. കുമാരനാശാൻ്റെ ഏത് രചനയിലെ വരികളാണ് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നത്? പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, ഒരു ഉദ്ബോധനം. ഒരു ഉദ്ബോധനം എന്ന കൃതിയിലാണ്, കുമാരനാശാൻ്റെ കൃതിയിലാണ് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരികളുള്ളത്. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ വൈക്കം സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികളാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികളാണ് കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ. ബന്ധരത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചതാരെ? കെ പി കേശവമേനോൻ. കെ പി കേശവമേനോനാണ് ബന്ധനത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചത്. ബന്ധനത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചത് കെ പി കേശവമേനോനാണ്. ഇ എം എസ് വി ഡി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. ഇ എം എസ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് യുക്തിവാദിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്? എറണാകുളം. എറണാകുളത്ത് നിന്നാണ് യുക്തിവാദിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. യുക്തിവാദിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എറണാകുളത്ത് നിന്നാണ്. വിചിത്ര വിജയം എന്ന നാടകം രചിച്ചതാരെ? കുമാരനാശാൻ. കുമാരനാശാൻ്റെ ഒരു കൃതിയാണ് വിചിത്ര വിജയം. ഇതൊരു നാടകമാണ്. വിചിത്ര വിജയം എന്നതൊരു നാടകമാണ്. രചിച്ചത് കുമാരനാശാനാണ്. അക്കാമച്ചെറിയൻ ജനിച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമച്ചെറിയൻ ജനിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമച്ചെറിയൻ ജനിച്ചത്. ഏതു വർഷമാണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത്? 1949. 1949 മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത് 1949. കുണ്ട്രവിളംബരം നടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ബാലരാമവർമ്മ. ബാലരാമവർമ്മയാണ് കുണ്ട്രവിളംബരം നടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ചട്ടമ്പി സ്വാമികൾക്കായി പത്മനയിൽ ആശ്രമം സ്ഥാപിച്ചതാരെ, നിർമ്മിച്ചതാരെ? കുമ്പളത്ത് ശംഖുപിള്ള. കുമ്പളത്ത് ശംഖുപിള്ളയാണ് ചട്ടമ്പി സ്വാമികൾക്കായി പത്മനയിൽ ആശ്രമം നിർമ്മിച്ചത്. കുമ്പളത്ത് ശംഖുപിള്ള ചട്ടമ്പി സ്വാമികൾക്കായി പത്മനയിൽ ആശ്രമം നിർമ്മിച്ചു. ആനന്ദ കൽപ്പദ്രുമത്തിൻ്റെ കർത്താവാരെ? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ കൽപ്പദ്രുമത്തിൻ്റെ കർത്താവ്. ആനന്ദ കൽപ്പദ്രുമം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കർത്താവ്. പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് 1917 പ്രഖ്യാപിക്കുന്നതിന് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിതനാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദനാണ് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് 1917 പ്രഖ്യാപിക്കുന്നതിന് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിതനാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ. ബ്രിട്ടീഷ് കൊളോണിയസത്തിനെതിരെ സൈഫുൾ ബത്താർ എന്ന കൃതി അറബി ഭാഷയിൽ രചിച്ചതാരെ? മമ്പുറം തങ്ങൾ. മമ്പുറം തങ്ങളാണ് ബ്രിട്ടീഷ് കൊളോണിയസത്തിനെതിരെ സൈഫുൾ ബത്താർ. സൈഫുൾ ബത്താർ എന്ന കൃതി അറബി ഭാഷയിൽ രചിച്ചത്. 1921 മാപ്പിള കലാപത്തെ കലാപകാലത്തെ മലബാർ കലക്ടർ ഇ എഫ് തോമസ്. ഇ എഫ് തോമസാണ് 1921 മാപ്പിള കലാപകാലത്തെ മലബാർ കലക്ടർ. 1921 ഇ എഫ് തോമസ് ആയിരുന്നു മാപ്പിള കലാപകാലത്തെ മലബാർ കലക്ടർ. അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയ സ്ഥലം ബാലരാമപുരം. ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയത്, ബാലരാമപുരം. സമുദായ മത നവീകരണത്തിനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാരെ? വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദനാണ് സാമുദായിക മത നവീകരണത്തിനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ. പുന്നപ്ര വയലാർ സമരം, കരിവള്ളൂർ സമരം, അട്ടക്കുളം സമരം എന്നിവ 1946 നടന്ന സമരങ്ങളാണ്. 1946 നടന്ന സമരങ്ങളാണ് പുന്നപ്ര വയലാർ സമരം, കരിവള്ളൂർ സമരം, കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം, പുന്നപ്ര വയലാർ സമരം, കരിവള്ളൂർ സമരം എന്നിവ 1946 നടന്ന സമരങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.